നമസ്കാരം. സുപ്രീം കോടതി ആവശ്യപ്പെട്ടാൽ ബാർ കോഴക്കേസ് അന്വേഷിക്കാമെന്ന സി ബി ഐയുടെ സത്യവാങ്മൂലം ഇടതു വലതു മുന്നണികൾക്ക് ഒരുപോലെ തലവേദനയാകുന്നു. കേരള കോൺഗ്രസും ഇടതു മുന്നണിയുടെ ഭാഗമായതോടെ ബാർ കോഴക്കേസിൽ മലക്കം അറിയേണ്ടി വന്ന സി പി എം ഇപ്പോൾ പ്രതിരോധത്തിലായി. അതേസമയം യു ഡി എഫും സി ബി ഐ നീക്കത്തെ സംശയത്തോടെയാണ് നോക്കുന്നുവെങ്കിലും നേതാക്കൾ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട പി എൽ ജേക്കബ് എന്നയാളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതുമായി സംബന്ധിച്ചാണ് സി ബി ഐ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കേസ് അട്ടിമറിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന ഗുരുതരമായ ആരോപണമാണ് സി ബി ഐ സത്യവാങ്മൂലത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ ബി ജെ പി നേതാവ് എം എസ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എം എസ് കുമാർ, എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? ഇതിപ്പോ സി ബി ഐ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റോട് കൂടി കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് ബന്ധം കുറച്ചുകൂടി വ്യക്തമായിരിക്കുക. ഞാൻ കുറെ അഴിമതി നടത്തും, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് മറച്ചു പിടിച്ചോണം, ഞങ്ങൾ നടത്തും, അത് നിങ്ങളും കാര്യമാക്കരുത് എന്നുള്ള അവരുടെ ഒരു ധാരണയുണ്ടെന്നുള്ള പൊതു സംസാരം ഉണ്ടല്ലോ, അത് ഓരോ ദിവസവും വ്യക്തമാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ബഹളമായിരുന്നു ഈ ബാർ കോഴ കേസിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായതെന്ന് കേരളത്തിലെ ജനങ്ങൾ ഓർക്കുന്നുണ്ട്. ഇപ്പൊ അതെവിടെ പോയി? അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ പറഞ്ഞിട്ട് അതിന് അനുമതി കൊടുക്കാത്ത പിണറായി വിജയൻ ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? ജോസ് കെ മാണിയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ മാണി പുണ്യവാളനാകുന്നത്? അന്ന് മാണിക്കെതിരെ കാണിച്ചതും മാണിക്കെതിരെ പ്രസംഗിച്ചതും മാണിക്കെതിരെ കേരളത്തിൽ മുഴുവൻ നടത്തിയ പ്രകടനങ്ങളൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. ഇത് വലിയ അഴിമതികൾ മറച്ചു വെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇപ്പം ബി ജെ പി യു ഡി എഫ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി ഇനി ഒരു യു ഡി എഫ് ഭരണം വന്നാലും അതൊന്നും അന്വേഷിക്കാനോ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ പോകുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതെല്ലാം. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം, ഇത് രണ്ടുമല്ലാത്ത ഒന്നിനെ സ്വീകരിക്കാൻ കേരളത്തിലെ ജനത ഓരോ ദിവസവും ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതും ഒരു കാരണമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ ഈ ആരോപണങ്ങളുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അന്വേഷണ ഏജൻസി പറഞ്ഞിരിക്കുകയാണ് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്ന്. അത് വെറുതെ അവര് പത്രക്കുറിപ്പിൽ പറഞ്ഞതല്ല, പൊതുയോഗത്തിൽ പറഞ്ഞതല്ല, അവർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയിൽ ഒരു അന്വേഷണ ഏജൻസി പറഞ്ഞിരിക്കുകയാണ് അന്വേഷണത്തെ മുഖ്യമന്ത്രി അട്ടിമറിച്ചു എന്ന്. ഇതിനേക്കാൾ വലിയ ഒരു ഒരു അപമാനം കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് നീണ്ടോ? അത് മാത്രമല്ല, 400-450 ബാറുകളെയാണ് ഈ അഴിമതി കേസിൽ അന്ന് കോഴ കൊടുത്തുന്ന ആരോപണത്തിന് വിധേയമായത്. ഒരു ബിജു രമേശ് മാത്രമേ ഉള്ളൂ ഇതുവരെ സത്യം തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്താ ബാക്കിയുള്ളവര് അതിലുണ്ടാത്തതെന്താ? അപ്പൊ ഇതെല്ലാവരും കൂടി ചേർന്നുള്ള വൃത്തുകളിയാണോ? ഇതൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരാമർശം കാത്തിരിക്കാതെ ഇത്രയും വ്യക്തമായ ഒരു അന്വേഷണ ഏജൻസി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുമ്പോൾ സുപ്രീം കോടതി അതിൽ മറിച്ചൊന്നും ആകാൻ വഴിയില്ല അവരുടെ ആ കമന്റ്. പക്ഷെ അത് കാത്തിരിക്കുന്നതിന് മുമ്പേ അല്പമെങ്കിലും അഭിമാനവും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് ബഹുമാനവും ഉണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ ഒരു നിമിഷം വൈകാതെ ഈ സ്ഥാനം വിട്ടൊഴിയണം. അതാണ് ജനാധിപത്യ മര്യാദ. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടിയും എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിന് 50 ലക്ഷവും മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിന് 25 ലക്ഷവും നൽകി ബാർ കോഴക്കേസിൽ നിന്ന് പിന്മാറാൻ ജോസ് കെ മാണി 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു കേരള ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.